ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇപ്പോൾ സമയം ഒരു 9:30 ആയി, ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ സാധാരണ ഞങ്ങൾ നേര്യമംഗലം അടിമാലി അങ്ങനെയാണ് വരാറ്. ഇടുക്കിയിലാണ് വീട്, അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വണ്ണപ്പുറം വഴിയാണ് വരുന്നത്. വണ്ണപ്പുറം വന്ന് മൂവാറ്റുപുഴ വരുന്ന പോലെ അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് വരുന്നത് കേട്ടോ. അപ്പം ഈ വഴിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഓണത്തിൻ്റെ അവധിയും കൂടെ ആയതുകൊണ്ടാണ് ഒട്ടും തിരക്കില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ നേര്യമംഗലം അടിമാലി റൂട്ടൊക്കെയാണെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ അമ്മ പുറകെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ എണീറ്റിട്ട് ചോദിക്കുക എവിടെ എത്തി എവിടെ എത്തി എന്ന്. അപ്പോൾ ഈ റൂട്ടിലാണെങ്കിൽ അധികം കടകളോ അങ്ങനെയൊന്നുമില്ല. മറ്റതൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മുന് എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർത്തുമായിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി, ഫോണൊക്കെ വിളിക്കാനായിട്ട് വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ റേഞ്ചിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് ഒരുപാട് പച്ചപ്പും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ കടകളൊന്നുമില്ല. ഇടയ്ക്ക് ഈ ചെറിയ ഹോട്ടൽ, എന്താ പറയുക, ചെറിയ പെട്ടിക്കട അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു KSRTC ഒക്കെ ഒന്ന് മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ ഇതാ. പിന്നെ ഒരു കുറച്ച് സമയം എടുക്കും നമുക്ക് കയറി പോരാനായിട്ടൊക്കെ. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ജോസഫ് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാട്ടോ. അപ്പം അതിനകത്ത് ജോസഫിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ആൾ ആക്സിഡൻ്റായിട്ട് വീണ് കിടക്കുന്ന ആ സ്ഥലമാണിത്. അപ്പം ഈ സിനിമയെ കാണുന്ന പോലെ തന്നെ കേട്ടോ, അതിലും ഭംഗിയാണിത് നേരിട്ട് കാണാനായിട്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഇതിൽ വരുന്ന. ആദ്യം ഞങ്ങളിങ്ങനെ വന്നപ്പം ഇങ്ങനെ ഈ സ്ഥലം കണ്ടായിരുന്നു, അന്നൊന്നും ഷൂട്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആ സ്ഥലം, അവർ വീണ് കിടക്കുന്ന സ്ഥലം. അപ്പം ഒരുപാട് എന്താ പറയുക, ഈ പണ്ടത്തെ ടൈപ്പ് ഹോട്ടൽ, പെട്ടിക്കടകൾ അങ്ങനത്തെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. വലിയ വലിയ കടകളോ അങ്ങനെയൊന്നുമില്ല. അപ്പം എന്താ പറയുക നമുക്ക് എന്തെങ്കിലും മേടിക്കാനൊന്നും അങ്ങനെ പറ്റത്തൊന്നുമില്ല. അപ്പോൾ അമ്മൂനിടയ്ക്ക് വിശന്നപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ടപ്പോൾ ഞങ്ങളങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ അവിടുന്ന് അമ്മൂന് പൊറോട്ട വേണമെന്ന് പറഞ്ഞ് പൊറോട്ടയൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരിക്കും, നല്ല ചൂടുള്ള പൊറോട്ട, നല്ല അപ്പം അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേണ്ട് ഒരുപാട് കോട കയറി കിടക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. അപ്പം ഈ കുറച്ച് ഏരിയ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കോട കയറി കിടക്കുന്നത്, എല്ലായിടത്തും ഒന്നുമില്ല. നമ്മളിങ്ങോട്ടേക്ക് കുറച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ കാണാം. പക്ഷേ ഭയങ്കര ഇറക്കവും വളവും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് പോയാൽ മതി, വലിയ സ്പീഡ് എടുക്കാതെയൊക്കെ പോയാൽ മതി, നല്ല സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് നമ്മൾ തിരക്കിലേക്ക് വന്ന് ചാടി. ഞങ്ങളിപ്പോൾ ഇതാ മൂവാറ്റുപുഴ എത്തി കേട്ടോ. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ ചൂടും ഒക്കെ ആയി. അതുവരെ നമുക്ക് വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് ഇതാ ഇവിടെ വീട്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഒരു 1.5-2 മണിക്കൂറും കൂടെ ഉള്ളു. അപ്പോൾ അവിടെ ഞങ്ങളൊക്കെ നിർത്തിയിട്ട് ഞങ്ങളങ്ങനെ നേരെ വീട്ടിലൊക്കെ എത്തി റെഡിയായി, ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മളവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങി ഇനി പോകുന്നത് നമ്മൾ ഫോറം മാളിലേക്കാണ് പോകുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓണത്തിന് ഇത് ഓപ്പൺ ചെയ്ത സമയത്ത്, ആ ഓണ സമയത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കല്ലായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നിപ്പം ഓഫീസിലൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ തൊട്ട് തിരക്കാവും. അപ്പോൾ ഇന്നൊന്ന് ഫോറം മാളിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങി. അപ്പോൾ അമ്മൂന് ഭയങ്കര എന്താണെന്നറിയില്ല, അമ്മൂന് ഭയങ്കര ഇതിലാണ്, പോകണം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു. അപ്പം അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. ഒരുപാട് സമയം നേരമായി നമ്മളതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട്. പക്ഷേ ഭയങ്കര തിരക്കും ബ്ലോക്കുമാണ്. ആൾക്കാരൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുന്നു. പിന്നെ ഇവരുടെ ഇവിടെയാണെങ്കിൽ പാർക്കിങ്ങൊക്കെ ഫുള്ളാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒരുവിധമാണ് ഇങ്ങനെ ഒരു 10-15-20 മിനിറ്റോളമായി തോന്നുന്നു ഇങ്ങനെ വണ്ടി പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. ഇവർക്ക് പാർക്കിംഗ് ഒന്നുമില്ല, എല്ലാം ഫുള്ളായി. അതോ പണികളൊക്കെ അവർക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിലൊക്കെ അവരുടെ അല്ല, അപ്പുറത്തെ സൈഡിൽ അവർക്ക് എന്തോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നമ്മളെത്തിയത്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണാനായിട്ട്. അപ്പം നമുക്ക് ആ പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഓരോ ഫ്ലോറും ഇങ്ങനെ വട്ടം കറങ്ങി തല കറങ്ങുന്ന ഫീലാണ്. അങ്ങനെ നമ്മൾ ഫോറം മാളിനകത്ത് എത്തി കേട്ടോ. അപ്പം ലിഫ്റ്റൊക്കെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ലിഫ്റ്റിനകത്തൊക്കെ തിരക്കാണ്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ സ്റ്റെയർ വഴി കയറാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിലേക്ക് ഞങ്ങൾ തപ്പേ അതിലേക്ക് കയറി വന്നു. അതിനകത്തെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് തിരക്കാണ്. എസ്കലേറ്ററിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ, പക്ഷേ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനോ അങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ. ആൾക്കാർ കൂടുതലും ജസ്റ്റ് പുതിയൊരു മാൾ ഓപ്പൺ ചെയ്തപ്പോൾ അത് കാണാനായിട്ടൊക്കെ ആയിട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം നേരെ എന്തായാലും ലൈഫ് സ്റ്റൈലിൽ പോയി കയറി. അപ്പോൾ അമ്മു ഇങ്ങനെ ഇരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മെൻസിൻ്റെ അവിടെ ആട്ടോ പോയി കയറി. അപ്പോൾ അമ്മുവിന് അതിനകത്തൊന്നും തപ്പിപ്പറക്കാനില്ലാത്തത് കൊണ്ട് അമ്മു ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അവളെ ഇനി അങ്ങോട്ടോ കൊണ്ടുപോകുന്നതെന്ന് ഓർത്തിട്ടുണ്ട്. അപ്പം ഇറങ്ങാൻ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ ഞാനും അമ്മും അതിൽ നടന്ന് ചുമ്മാ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നു, ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഹോം സെൻറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനകത്തേക്കൊന്ന് പോയി. അടിപൊളി സാധനങ്ങളാട്ടോ, ഇതൊക്കെ സെറാമിക് ടൈപ്പാണ്. നമ്മുടെ ഹാൻഡ് വാഷൊക്കെ ഇട്ട് വയ്ക്കുന്നതും അങ്ങനെയൊക്കെയായിട്ടുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് തട്ടാതെ മുട്ടാതെയൊക്കെ നടക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എവിടെ തട്ടിയാലും പൊട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളതൊക്കെ, ഞാൻ ജസ്റ്റ് അതിലൊക്കെ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത്. പിന്നെ ഇത് ജ്വല്ലറി ബോക്സാണ്. ജ്വല്ലറി ബോക്സ് ഇത് എത്ര, 1500 അങ്ങനെ ഏതാണ്ട് പല റേറ്റിൻ്റെ കേട്ടോ, പല സൈസും ഉണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. അപ്പം എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് കാണാനായിട്ടാണ് കൂടുതലും വരുന്നത്. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേരുടെ റൂമിലേക്കൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലതാണ് യൂണിക്കോണിൻ്റെ. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു സെക്ഷനാട്ടോ, ഇങ്ങനെ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ, ബോട്ടിലുകൾ അങ്ങനെയൊക്കെ. അപ്പോൾ അമ്മു അത് ഓരോന്നോരോന്നൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അമ്മുവിനെ എവിടെ ചെന്നാലും ബോട്ടിൽ, ലഞ്ച്, സ്നാക്സ് ബോക്സ്, ഇതൊക്കെ ഭയങ്കര എന്താ പറയുക വീക്ക്നെസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലോ ടൈം പീസുകൾ, ചെറിയ ബെഡ് ലാമ്പുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വെറൈറ്റി സാധനങ്ങൾ. അപ്പം പല കളറുകളുള്ളത് കിട്ടും. ഇവർക്കല്ലെങ്കിൽ ഈ ടീൽ ഗ്രീൻ ഇവരുടെ ഒരു മെയിൻ ഐറ്റമാണെന്ന് തോന്നുന്നു. ഏത് ഹോം സെൻറ്ററിൽ ചെന്നാലും ഇവർക്ക് ടീൽ ഗ്രീൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പിന്നെ ഇത് ഒരുപാട് ഷോ പീസുകളുണ്ടായിരുന്നു ഇതിലൊക്കെ. പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റുണ്ട് കേട്ടോ. നമ്മൾ അത് മേടിക്കാനായിട്ട് തന്നെ പോവുകയാണെങ്കിൽ നമുക്കങ്ങനെ മേടിച്ച് വയ്ക്കാനാകും. എനിക്ക് തോന്നുന്നു 2000 എബോവ് ഉണ്ടാവും ഇത് ഈ സാധനങ്ങൾ ചെറുതിനൊക്കെ, വലുതിനൊക്കെ അതിലും വിലയായിരിക്കും. പിന്നെ ഇവരുടെ ഫ്ലവർ വേസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സാധനങ്ങളാണ്. അപ്പം എല്ലാവരും അതിൽ കയറി ഒക്കെ കണ്ടു നടന്നു. പിന്നെ ഇവർക്ക് ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് വലിയ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങളുണ്ടായിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ ആയിട്ട്. അപ്പം എല്ലാത്തിൻ്റെ ഫ്രണ്ടിലും നല്ല തിരക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നടന്ന് ലുലു, അവിടെ തന്നെ ലുലു ഉണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അതിൽ തിരക്കായതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ഈ എടപ്പള്ളി ലുലുവിലേക്ക് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഫോറം മാളിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ലുലു കാലിയായിരിക്കും വിചാരിച്ച് ഞങ്ങൾ ലുലുവിലേക്ക് വന്നു. അപ്പോൾ ഫോറം മാളിൻ്റെ അതിലും തിരക്ക് ലുലുവിൽ, കാരണം ഇപ്പോൾ ഈ ഓണമൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് വെസ് സൈഡിൽ കയറി. ഞാൻ ഒന്ന് രണ്ട് ടോപ്പൊക്കെ നോക്കി എന്നല്ലാണ്ട് ഇതൊന്നും എനിക്കങ്ങോട്ട് ഒന്നുകിൽ ലെങ്ത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എനിക്കങ്ങോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ചുമ്മാ അതിലെയൊക്കെ നോക്കി നടന്നിട്ട് ഞാൻ ഈ എടുത്തതെല്ലാം തിരിച്ചു വെച്ചു. അപ്പോൾ അമ്മു ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അമ്മുവാണിത് ഷൂട്ട് ചെയ്ത് തരുന്നത്. അമ്മു എന്താണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മുവിന് ഇഷ്ടമുള്ളത് മാത്രമേ അമ്മ ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഓണത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും. പിന്നെ ഇപ്രാവശ്യത്തെ ഇവിടുത്തെ ലുലുവിൽ അത്തപ്പൂക്കൾ ഇതുണ്ട്, ഇങ്ങനെ നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്ന ആ ഒരു സെറ്റപ്പിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നു. ആകപ്പാടെ എല്ലാവരും മടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം.